ಸ್ವಾಗತ. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين، أما بعد. ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, സമയം അവസാനിക്കാറായതുകൊണ്ട് ഞാൻ നീട്ടി പ്രസംഗിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നതെല്ലാം സ്വീകരിക്കുക, അതാണ് മുഅ്മിനിൻ്റെ ലക്ഷണം. അതനുസരിച്ച് വിനീതനായ ഞാൻ ഈ മഹത്തായ സ്ഥാനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടു. അല്ലാഹു തആല അങ്ങനെ തന്നതുകൊണ്ട് നാം അത് സ്വീകരിക്കുന്നു. അല്ലാഹു തആല നമുക്ക് ഈ മുഫ്തി ആലം അൽ ഹിന്ദ് എന്ന ഈ സ്ഥാനപ്പേരിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മുഫ്തി ആരാണ്, ഫത്വ എന്താണ്, അതെല്ലാം നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇൻഷാ അല്ലാ ഈ സ്ഥാനത്ത് ഇരുന്ന് പ്രവർത്തിക്കുന്ന കാലത്തോളം ഞാൻ കേരളത്തിലെയും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലുമുള്ള ആലിമ്യങ്ങളുമായി മുഷാവറ ചെയ്തുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്ന ചോദ്യങ്ങളും അല്ലാത്തതും അതിന് മറുപടി പറയാൻ ഉത്സാഹിക്കുമെന്ന് ഞാൻ പ്രത്യേകമായി അറിയിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് നേരത്തെ ബറേലി എന്ന് പറഞ്ഞു, ബറേലി ഷെരീഫ്, മർഹറാർ ഷെരീഫ്, അതുപോലെ അഷ്റഫിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ കച്ചൂച്ച ഷെരീഫ്. ഇന്ത്യ രാജ്യം വലിയ രാജ്യമാണല്ലോ. ആ രാജ്യത്ത് ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലും അല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളിലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആലിമ്യങ്ങളും പ്രവർത്തകരും ഉണ്ട്. അവരെല്ലാം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ എല്ലാ ആലിമും അല്ലാത്തവരും ബിദ്അത്തുകാർക്കെതിരെ സമരം ചെയ്ത് സുന്നത്തി ജമാഅത്തിൻ്റെ ആശയം നിലനിർത്തിയ ആലാ ഹസ്രത്ത് അഹമ്മദ് റസാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് പിൻപറ്റിയവരാണ്. അദ്ദേഹം ഒരു പുതിയ മതം കൊണ്ടുവന്ന ആളല്ല, പുതിയ മദ്ഹബ് കൊണ്ടുവന്ന ആളല്ല. പക്ഷേ ഇവിടെ ആവശ്യമായ സമയത്ത് ആവശ്യമായത് പറഞ്ഞു, പഠിപ്പിച്ചു. ഞാൻ നിർത്തട്ടെ, ഒറ്റ ഉദാഹരണം. ഇന്ത്യ രാജ്യം ദാറുൽ ഹർബ് ആണ്, അഥവാ മുസ്ലിംകൾക്ക് താമസിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലമാണ്. മുസ്ലിംകൾ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട്
ഇവിടുത്തെ മുജാഹിദ് വിഭാഗം ഒരു വാദം ഉന്നയിച്ചു. ആ വാദത്തിനെതിരായി ഇന്ത്യ രാജ്യം ദാറുൽ ഹർബ് അല്ല, ദാറുൽ അമാൻ. എല്ലാ വിശ്വാസക്കാരും എല്ലാ മതക്കാരും യോജിച്ചുകൊണ്ട് വിശ്വസ്തതയോടുകൂടി പ്രവർത്തിക്കുന്ന രാജ്യമാണ്. ഇവിടെ ഹിന്ദുക്കൾ നാട് കടന്നു പോകേണ്ടതില്ല, മുസ്ലിംകൾ നാട് കടന്നു പോകേണ്ടതില്ല, ക്രിസ്ത്യാനികൾ പോകേണ്ടതില്ല, ആർക്കും ഇന്ത്യ രാജ്യത്ത് താമസിക്കാം എന്ന് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്രന്ഥം തന്നെ ബഹുമാനപ്പെട്ട അഹമ്മദ് റസ ഖാൻ തങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ 2000 കിതാബ്, 2000 ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരു മഹാപണ്ഡിതനാണ് അഹമ്മദ് റസ ഖാൻ തങ്ങൾ. അദ്ദേഹത്തിൻ്റെ ചരിത്രം എഴുതിക്കൊണ്ട് ഡോക്ടറേറ്റ് പാസ്സായ 15 പേർ എനിക്ക് തന്നെ അറിയാം. അല്ലാസറിലും മറ്റ് പല സ്ഥലത്തും അവരുടെ ചരിത്രം എഴുതി കൊടുത്തുകൊണ്ട് സമർപ്പിച്ചിട്ട് ഡോക്ടറേറ്റ് ബിരുദം കിട്ടിയവരുണ്ട്. അത്രയും വലിയ മഹാനായ പണ്ഡിതനായിരുന്നു. ആ പണ്ഡിതൻ്റെ നേതൃത്വത്തിലുള്ള അവസാനത്തെ ഗ്രാൻഡ് മുഫ്തിയായിരുന്നു അസ്ഹരി മിയ എന്ന പേരിൽ അറിയപ്പെടുന്ന അഖ്തർ റസാ ഖാൻ അൽ അസ്ഹരി റഹിമഹുല്ലാ. അവർ അവരുടെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ നേരെ അനുജനാണ് എനിക്ക് ഡൽഹിയിൽ വച്ച് തലയിൽ കെട്ടുകെട്ടി തന്നുകൊണ്ട് പരസ്യമായി പ്രഖ്യാപിച്ചത്. അവിടെ കൂടിയ 500+ പണ്ഡിതന്മാർ, 10,000 ജനങ്ങൾ എല്ലാവരും തക്ബീർ ചൊല്ലിക്കൊണ്ട് സ്വീകരിച്ച് എന്നെ ഏൽപ്പിച്ചു. ഈ പദവി വേണ്ടതുപോലെ നടത്താൻ നിങ്ങളെല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഇതിൻ്റെ പേരിൽ അഹങ്കരിക്കാൻ പറ്റില്ല, കീറു നടിക്കാൻ പറ്റില്ല. റബ്ബുൽ ആലമീനായ അള്ളാഹു സുബ്ഹാനഹു വതആല ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള ഒരു വഴി നമുക്ക് തന്നു എന്ന് മാത്രമാണ് ഇതിൽ ഉള്ളത്. ഇത് റബ്ബിൻ്റെ തൗഫീഖാണ്, അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖാണ്. അത് ഒരാളെ മനസ്സിൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ കഴിയില്ല. അവരുടെ മനസ്സിൽ അള്ളാഹു തആല ഇട്ടുകൊടുക്കുകയും അള്ളാഹു തആല നമുക്ക് നൽകുകയും ചെയ്യും. ഡൽഹിയിൽ നടന്ന സമ്മേളനത്തിൽ സ്വാഗത പ്രസംഗം നടത്തിയത് തന്നെ ഈ കഴിഞ്ഞ വഫാത്തായി പോയ അസ്ഹരി മിയയുടെ സെക്രട്ടറിയായി മരിക്കുന്ന ദിവസം വരെ പ്രവർത്തിച്ച ഷിഹാബുദ്ദീൻ എന്ന ആളാണ് ഡൽഹിയിൽ സ്വാഗതം പറഞ്ഞത്. അവരാരും അറിയാതെ ഒന്നും ആയതല്ല. ഏതായാലും ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പറഞ്ഞതുപോലെ ആരും അറിയാതെ പറഞ്ഞതോ ഉറക്കത്ത് പറഞ്ഞതോ ഒന്നുമല്ല, ഇങ്ങനെ അള്ളാഹു തആലാനെ ഖലാ കൊണ്ട് നടന്നതാണ്. ആ നടന്നത് അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം. അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യട്ടെ. ഇവിടെ ഇത്രയും ജനങ്ങൾ എത്രയോ നേരം 4 മുതൽ ഇവിടെ ഇരുന്ന് ബുദ്ധിമുട്ടുന്നത് കൊണ്ട് ഞാൻ ഇനി എൻ്റെ പ്രസംഗം നീട്ടുന്നില്ല. 1-2 കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും വലിയ ശക്തമായ ഏറ്റുമുട്ടലിൻ്റെ വക്കത്തിരിക്കുകയാണ്. നമുക്കവരോട് പറയാനുള്ളത്, ഇന്ത്യയും പാകിസ്ഥാനും ഒരിക്കലും യുദ്ധത്തിലേക്ക് പോകാൻ പാടില്ല. ആത്മസംയമനം പാലിക്കണം. യുദ്ധം ചെയ്തതുകൊണ്ട് കുറേ ജനങ്ങൾ മരിച്ചു പോകുന്നു, കോടിക്കണക്കിന് രൂപ നഷ്ടം വരുന്നു, ഇന്ത്യ രാജ്യം നശിക്കുന്നു, പാകിസ്ഥാനും നശിക്കുന്നു. ഇതല്ലാതെ യുദ്ധം ചെയ്തതുകൊണ്ട് യാതൊരു നേട്ടവുമില്ല. അതുകൊണ്ട് വളരെയധികം ആത്മസംയമനം പാലിക്കുകയും പരസ്പരം സൗഹാർദ്ദം പങ്കുവച്ചുകൊണ്ട് ചർച്ചയിലൂടെ
ഇന്ത്യ പാകിസ്ഥാനിൻ്റെ തർക്കങ്ങൾ ഉള്ളത് തീർക്കണമെന്നും ഈ സമയത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ കടന്നു വന്നത് അത് തെറ്റാണ് എന്നതിൽ സംശയമില്ല. പക്ഷേ ആ തെറ്റിന് പകരം നാം യുദ്ധത്തിലേക്ക് പോയാൽ തികച്ചും രാജ്യത്തിൻ്റെ നശീകരണമായി പോകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒരിക്കലും അതിൽ വീഴാൻ പാടില്ല. പിന്നീട് മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇവിടെയുള്ള മുഴുവൻ സംഘടനകളിലും ഗവൺമെൻറ് നമുക്ക് സ്ഥാനം തരും. അങ്ങനെ തരാൻ അർഹതയുള്ള പലതും ഉണ്ട്. അതിലെല്ലാം മുസ്ലിംകൾക്ക് സ്ഥാനം ലഭിക്കുകയും പ്രവർത്തിക്കുകയും വേണം. അങ്ങനെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഐക്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി എല്ലാവരും പ്രവർത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളുടെ ഈ സദസ്സ് നീ കബൂൽ ചെയ്യണേ. അല്ലാഹ് നീ കബൂൽ ചെയ്യണം. അല്ലാഹ് അർഹമുർ റഹീമേ ഞങ്ങളുടെ എല്ലാ അമലുകളും നീ കബൂൽ ചെയ്യണേ. അല്ലാഹ് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണേ. അല്ലാഹ് ഈ മജ്ലിസ് സംഘടിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകർക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. ഇന്ന് നാട് നീളെ ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ പല സ്ഥലത്തും കാണുന്നു. പ്രത്യേകിച്ച് കടൽ തൊഴിലാളികൾ വളരെ വിഷമത്തിലാണ് എല്ലാ സ്ഥലത്തും. അല്ലാഹുവേ എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഈ പരിപാടിയിൽ സംബന്ധിച്ച ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഇതിനുവേണ്ടി പ്രവർത്തിച്ച വളണ്ടിയർമാർക്കും പ്രവർത്തകർക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങളുടെ മുൻഗാമികളായ ഉലമാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും നടന്ന ആ പന്ഥാവിലൂടെ നടക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് ചെയ്യണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ തൗഫീക്ക് ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ മുൻഗാമികളായ മഹാന്മാർ അവരുടെ വഴിയിൽ തന്നെ യാതൊരു തരക്കും വ്യതിചരിക്കാതെ നടക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് ചെയ്യണം റഹ്മാനെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി തങ്ങളവർകൾ, അതുപോലെ നൂറുൽ ഉലമ എം എ അബു അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ബഹറുൽ ഉലൂം ഒക്കെ തൈരുദ്ദീൻ കുട്ടി ഉസ്താദ് സയ്യിദ് അബ്ദുൽ ഖാദറുൽ അഹ്ദൽ അവേലത്ത്, സയ്യിദ് ഫദൽ പൂക്കോയ തങ്ങൾ, സയ്യിദ് ജമലുല്ലൈലി തങ്ങൾ, ഉമറുൽ ഫാറൂഖ് സയ്യിദ് തങ്ങൾ, ഹുസൈൻ അതുപോലെ വൈലത്തൂർ യൂസുഫുൽ ജിലാലി തങ്ങൾ തുടങ്ങി ഞങ്ങളുടെ നേതാക്കന്മാർ, ഒരുപാട് ആളുകൾ സയ്യിദന്മാർ, അതുപോലെ ഞങ്ങളുടെ ഉസ്താദുമാർ, ആലിമീങ്ങൾ, സഹോദരങ്ങൾ എല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ. അവർക്കെല്ലാവർക്കും നീ ദർജ കൂട്ടിക്കൊടുക്കണം റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തിനെ ഏറ്റിത്തരണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തിനെ ഏറ്റിത്തരണം റഹ്മാനെ. ഇസ്സത്തിനെ ഏറ്റിത്തരണം റഹ്മാനെ. ദീർഘ ആയുസ് തരണം റഹ്മാനെ. ഹക്കിനെതിരായി പ്രവർത്തിക്കുന്നവർക്ക് ഹക്ക് മനസ്സിലാക്കി കൊടുക്കണം റഹ്മാനെ. ഹക്കിനെതിരായി സംസാരിക്കുന്നവർക്ക് ഹക്ക് മനസ്സിലാക്കി കൊടുക്കണം റഹ്മാനെ. അത് മനസ്സിലായിട്ടും അതിനോട് എതിർക്കുന്നുവെങ്കിൽ, ഹക്കിനോട് എതിർക്കുന്നുവെങ്കിൽ അവരുടെ ശറിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അല്ലാ ഈ ലോകത്ത് എല്ലാ ആളുകളും ജീവിക്കുന്ന സമയത്ത് മുഴുവനും നിൻ്റെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണം റഹ്മാനെ. ഞങ്ങളെ ഭാര്യമാർക്കും മക്കൾക്കും കുടുംബങ്ങൾക്കും പ്രിയക്കാർക്കും തൗഫീക്ക് ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ. അല്ലാ
ധാരാളം ആളുകൾ രോഗികളുണ്ട്. അവരുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കട അല്ലാ. ക്യാൻസർ രോഗമുള്ളവരുണ്ട്, ഹാർട്ട് രോഗമുള്ളവരുണ്ട്, കിഡ്നി രോഗമുള്ളവരുണ്ട്, ട്യൂമറുള്ളവരുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് രോഗികൾ, അവർക്കൊക്കെ നീ ശിഫ നൽകണേ അല്ലോ. ഞങ്ങളെ എല്ലാവരെയും അത്തരം രോഗത്തെ തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ആഫിയത്ത് തരണം റഹ്മാനെ. സലാമത്ത് നൽകണം റഹ്മാനെ. ഇസ്സത്ത് നൽകണം റഹ്മാനെ. ഈ പരിപാടിയിൽ ഇത്രയും നേരം ഇവിടെ സംബന്ധിച്ച എല്ലാവർക്കും, ഇതിൻ്റെ ഖിദ്മത്ത് ചെയ്ത ഖാദിമീങ്ങൾക്കും, പണം സഹായിച്ചവർക്കും, എല്ലാ സഹായം ചെയ്തവർക്കും, ഇവിടെ സംബന്ധിച്ച മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ ബറക്കത്തും റഹ്മത്തും ചെയ്യണം റഹ്മാനേ. അവസാനം ഈമാനോടുകൂടി മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. ബിദാഹി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصرنا على أعدائنا يا خير الناصرين. اللهم انصرنا وانصر من ينصرنا يا خير الناصرين. اللهم ارحمنا وارحم من يرحمنا يا خير الراحمين. اللهم اشفنا واشف مرضانا يا شافي المرضى. ربنا عليك توكلنا وإليك أنبنا وإليك المصير. وصلى الله على سيدنا محمد وآله وصحبه أجمعين، والحمد لله رب العالمين. نظامية أسوسيشن سمر بكنا